റെഡ്മി നോട്ട് 9 റെഡ്മി നോട്ട് നയൻ പ്രോ റെഡ്മി നോട്ട് നയൻ പ്രോ മാക്സ് റെഡ്മി നയൻ പ്രൈം റെഡ്മി നയൻ ഐ കഴിഞ്ഞിട്ടുള്ള കൈസ് ഒരു ഫോൺ കൂടി റെഡ്മി നയൻ സീരീസിൽ വരാൻ പോകുന്നുണ്ട് റെഡ്മി നയൻ പവർ അപ്പം നമുക്ക് റെഡ്മി നയൻ പവറിന് എത്രത്തോളം പവർ ഉണ്ട് നോക്കാം അപ്പോൾ എല്ലാവർക്കും മലയാളക്സിലോട്ട് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ആ ചാനൽ വരണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ആ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യൂ അപ്പൊ ലറ്റ് ഗെറ്റ് സ്റ്റാർട്ടറ്റ് കഴിഞ്ഞ മാസം നവംബറിലായിരുന്നു റെഡ്മി ചൈനയിൽ മൂന്ന് ഫോൺസ് ലോഞ്ച് ചെയ്ത് അതിൽ രണ്ടെണ്ണം ഫൈവ് ജി ഫോണായിരുന്നു ഒന്ന് ഫോർ ജി ആ ഒരു ഫോർ ജി ഫോണിനാണ് റീബ്രാൻഡ് ചെയ്ത് റെഡ്മി നയൻ പവർ എന്ന പേരിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഇത് ശരിക്കും ബഡ്ജറ്റ് സെഗ്മെന്റിൽ ഒരു ഫോണാണ് ആണ് റെഡ്മി നയ പ്രൈം ഒക്കെ പോലെ തന്നെ ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് ദറ്റ് ബഡ്ജറ്റ് സെഗ്മെന്റ് ആണെങ്കിലും നമുക്കവിടെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട് ആസ് ഓഫ് നോ കറണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടെൻ തൗസൻഡ് താഴെ റെഡ്മി നയൻ പ്രൈമിൽ മാത്രം നമുക്ക് ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ കാണാൻ സാധിക്കൂ റെഡ്മി നയൻ പവിലും നമുക്ക് ഏകദേശം സെയിം ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത് അതായത് സിക്സ് പോയിന്റ് ഫൈവ് ത്രീ ഇഞ്ചിന്റെ വാട്ടർ ഡോപ്പ് നോർച്ച് ഡിസൈനിലൊരു ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ അതേപോലെ ഗോർല ഗ്ലാസ് ത്രീന്റെ പ്രൊട്ടക്ഷൻ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ ബാക്ക് സൈഡിലോട്ട് ഇനി വരികയാണെങ്കിൽ നമുക്കൊരു യൂഷ്വലി കാണുന്ന പോലെ ഒരു പോളി കാർബിൻ പ്ലാസ്റ്റിക് ബാക്ക് ആണ് ലഭിക്കുന്നത് ബഡ്ജറ്റ് ഫോണാണ് അതെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ നമുക്ക് റെഡ്മി ഫോൺ യൂഷ്വലി കാണുന്ന ഒരു ഡിസൈൻ അല്ല ഒരു റെക്റ്റാംഗ്ലർ ക്യാമറ മോഡൽ ഡിസൈൻ ആണ് ഈ വട്ടം തന്നിരിക്കുന്നത് അതിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് നൽകിയിരിക്കുന്നത് ഫോർട്ടി എയ്റ്റ് മെഗാപിക്സലിന്റെ ആണ് പ്രീമറി ഷൂട്ടർ എയ്റ്റ് മെഗാപിക്സലിന്റെ അൾട്രാ വൈറ്റ് പിന്നെ ടു മെഗാ പിക്സലിന്റെ ഡെപ് സെൻസറും ഫ്രണ്ട് സൈഡിലോട്ട് വരണമെങ്കിൽ നമുക്ക് എയ്റ്റ് മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ഷൂട്ടർ ആണ് ലഭിക്കുന്നത് അപ്പോൾ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റ് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ സെറ്റപ്പ് തന്നെ ഇവിടെ ലഭിക്കുന്നത് അപ്പൊ നമുക്ക് ഇനി പെർഫോമൻസിലോട്ട് കിടക്കാം ഈ ഫോണിന്റെ പവർ ചെയ്യുന്ന സ്നാപ് ഡ്രഗൻ്റെ സിക്സ് സിക്സ്റ്റി ടു പ്രൊസീസർ ആണ് നമ്മൾ റിയൽമി സെവൻ ഐയിലും മോട്ടോ ജി കണ്ട അതേ കണ്ടാത്ത പ്രൊസെസർ ദി സെഗ്മെന്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൊസസ്സറാണ് നമുക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഒന്നും ഒരു ഇഷ്യൂ ഇല്ല നല്ല പെർഫോമൻസ് തന്നെ ലഭിക്കും ഗെയിമിങ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അഡ്രണോ സിക്സ് ടെൻ ആണ് ജിപിയു വരുന്നത് പക്ഷേ ഒരു മീഡിയ ടെക്നിക് ജി സെവൻറ്റി ജി എയ്റ്റി പോലെ ഒരു ഗെയിമിംഗ് ഫോക്കസ്ഡ് പ്രൊസസർ അല്ല പക്ഷെ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മീഡിയം സെറ്റിംഗ്സിലൊക്കെ നമുക്ക് ഗെയിമിംഗ് ചെയ്യാൻ പറ്റും ഒരു ആവറേജ് ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഈ ഫോൺ ഇന്ത്യയിൽ ഒരു വേരിയൻ്റെ കാണാൻ സാധിക്കുക ഫോർ ജി ബി സ്റ്റോറേജ് നോക്കിക്കഴിഞ്ഞാൽ സിക്സ്റ്റി ഫോർ വൺ ട്വൻറ്റി എയ്റ്റ് ജി സ്റ്റോറേജ് ഓപ്ഷൻ ആയിരിക്കും റെഡ്മി പ്രൈമിനൊക്കെ പോലെ തന്നെ ആൻഡ് ഈ ഫോണിൻ്റെ സിക്സ് ജി ബി വേരിയൻറ്റ് ആയിരിക്കും നമുക്ക് പോക്കോ എം ത്രീ ആയിട്ട് ലോഞ്ച് ചെയ്യാൻ സാധ്യത കഴിഞ്ഞ കാല അനുഭവങ്ങൾ അതാണ് അപ്പോൾ അങ്ങനെ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് എന്തായാലും വരുമ്പോൾ നോക്കാം സോ ഒരു റെഡ്മി നയൻ പവറിൻ്റെ പവർ എവറേജ് ചോദിച്ചു കഴിഞ്ഞാൽ ബാറ്ററിൽ തന്നെയാണ് ഈ ഫോൺ വരുന്നത് മാസ്സി സിക്സ് തൗസൻഡ് എം എച്ച് ഒരു ബാറ്ററി ആയിട്ടാണ് എയ്റ്റീൻ വാണ്ട ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഉണ്ട് പക്ഷേ ബോക്സിൽ എയ്റ്റീൻ വാണ്ട അഡാപ്റ്റർ ഉണ്ടോ അത് നമുക്ക് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റുള്ളൂ എനിവേ റെഡ്മിയുടെ ഭാഗത്ത് നിന്ന് ഒരു മാസീവ് ബാറ്ററി ആയിട്ടൊരു ഓഫറിംഗ് തന്നെയാണ് റെഡ്മി നയൻ പവർ അപ്പോൾ നമുക്കിനി കണക്ടിവിറ്റി സെൻസേഴ്സ് നോക്കി നമുക്ക് എല്ലാ സെൻസേഴ്സും ലഭിക്കുന്നുണ്ട് ആൻഡ് ദ ബസ്റ്റ് പാർട്ട് ഈസ് ദറ്റ് നമുക്ക് ഇവിടെ സൈഡ് മൗണ്ടെഡ് ഫിംഗർ പ്രിന്റാണ് ലഭിക്കുന്നത് ബഡ്ജറ്റ് സെഗ്മെന്റിൽ ഇപ്പോൾ നമുക്ക് റിയർ മൗണ്ട് ഫിംഗർ പ്രിന്റാണ് കാണാൻ സാധിക്കാറ് ത്രീ പോയിന്റ് ഫൈവിന്റെ ഹെഡ്ഫോൺ ജാക്കൻറ് യുഎസ് ബി സി പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത് ട്രിപ്പിൾ സിംസ് ലോട്ടും കാണാൻ സാധിക്കും പിന്നെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് കൂടി ഒന്ന് ടച്ച് ചെയ്ത് പോകണമെങ്കിൽ ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻ്റ് ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആ കാരണം തന്നെ ബാക്കിയുള്ള ഫോൺസ് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഇമേഴ്സീവ് വ്യൂ എക്സ്പീരിയൻസ് ആയി നമുക്ക് ഇവിടെ ലഭിക്കും അപ്പോൾ റെഡ്മി നയ പവറിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് ലോഞ്ച് ഡേറ്റ് നോക്കി കഴിഞ്ഞാൽ ഡിസംബർ ആണ് ആൻഡ് ഈ ഫോണിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് പ്രൈസ് നോക്കി കഴിഞ്ഞാൽ ഒരു ടെൻ തൗസൻഡ് ടു ട്വൽവ് തൗസൻഡ് റുപ്പീസിൻ്റെ ഡേ ബേസ് വരെയും ഒരു ടെൻ തൗസൻഡ് റുപ്പീസിനായിരിക്കും ലോഞ്ച് ചെയ്യാൻ സാധ്യത അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും റെഡ്മി നയ പവർ സോ കൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് എന്തായാലും ഒരു സപ്പോർട്ട് ആണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് കീപ്പ് സപ്പോർട്ടിംഗ്